എന്നാൽ ചിലർ ബിസ്മി ബിസ്മി എന്ന് ബാഇൻ്റെ കസ്ര വ്യക്തമാക്കാതെ സുക്കൂനാക്കിക്കൊണ്ട് പറയും ചിലരുടെ ബാ കേൾക്കുക തന്നെയല്ല സ്മില്ല സ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ആരംഭിക്കും ഹാ ഇൻ്റെ മഹ്രജ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഹാ തൊണ്ടയുടെ മധ്യത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന അക്ഷരമാണ് വ്യക്തമായി നാം അത് ഉച്ചരിക്കണം അത് അർ റോഹനി എന്ന് ഹ് പോലെ ആവരുത് തെറ്റാണത് بسم الله الرحمن هذا كتتان هذا ما لنجل إشباع جيد آر حركة دالو الپورتي الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء والمرسلين وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين اما بعد ായ സഹോദരന്മാരെ സഹോദരികളെ സൂറത്തുൽ ഫാത്തിഹ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ എന്തൊക്കെയാണെന്നാണ് നാം മനസ്സിലാക്കി വരുന്നത് അതിൽ അഴുതു ചൊല്ലലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്താദയുമായി ബന്ധപ്പെട്ട് വരാവുന്ന അതിൽ വരുന്നതായ തെറ്റുകളെ കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം സൂചിപ്പിച്ചിട്ടുള്ളത് എല്ലാവരും അത് ശ്രദ്ധിച്ചു കാണുമല്ലോ ഇനി നമുക്ക് ബിസ്മിയെക്കുറിച്ചാണ് അറിയുവാനുള്ളത് അൽ ബസ്മ എന്ന് സാങ്കേതികമായി പറഞ്ഞാൽ ബിസ്മി ചൊല്ലൽ എന്നാണ് അതിൻ്റെ അർത്ഥം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു ഇതാണ് ബിസ്മിയുടെ അർത്ഥം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പരിശുദ്ധ ഖുർആാനിൽ ആദ്യമായി ഇറങ്ങിയ വചനമാണ് ബിസ്മി സൃഷ്ടിച്ചവനായ നാഥന്റെ നാമത്തിൽ താങ്കൾ വായിക്കുക എന്ന കൽപ്പന ഇതിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് പരിശുദ്ധ ഖുർആാൻ തുറക്കുമ്പോൾ തന്നെ നാം ആദ്യം വായിക്കുന്നത് ബിസ്മില്ലാഹിർ ലാഹിറമാൻ റഹീം എന്ന വചനമാണ് സൂറത്തുകൾ ആരംഭിക്കുമ്പോൾ ബിസ്മി നിർബന്ധമായും നാം ചൊല്ലേണ്ടതാണ് എന്നാൽ അജ്സായിൽ ഇടക്ക് വെച്ച് നാം പാരായണം ചെയ്യുമ്പോൾ അഴുതു ഓതുന്നതോടൊപ്പം വിസ്മി ഓതുകയും ഓതാതിരിക്കുകയും ചെയ്യാം ചുരുക്കി പറഞ്ഞാൽ പാരായണം ആരംഭിക്കുമ്പോൾ അഴുതുവാണ് നമ്മൾ ചൊല്ലേണ്ടത് എപ്പോഴായിരുന്നാലും തുടക്കത്തിലായിരുന്നാലും സുഹത്തുകളുടെ മധ്യത്തിലായിരുന്നാലും അഴുതു ചൊല്ലൽ നാം സൂചിപ്പിച്ചു കഴിഞ്ഞ കാര്യമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ എന്നാൽ അവിടെ വിസ്മിയും വേണമോ ആകാവുന്നതാണ് ഇസ്മി ഒഴിവാക്കാം അതിനും വിരോധമില്ല അഴുതു ചൊല്ലിക്കൊണ്ട് തുടങ്ങണം എന്ന കൽപ്പന അനുസരിച്ചുകൊണ്ട് ചൊല്ലി നമുക്ക് സൂറത്തുകളുടെ മധ്യത്തിൽ നിന്ന് എവിടെ നിന്നും ആരംഭിക്കാം അതാണ് ആ കൽപ്പനയോട് പൂർണ്ണമായും യോജിച്ച് വരുന്ന രീതി എന്നാൽ ഒരാൾ വിസ്മി ഓതിയാൽ അതിന് വിരോധമില്ല അനുവദനീയമായ ഒരു കാര്യം മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് ബിസ്മി ചൊല്ലലിൻ്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീർ ക്ലാസ്സിൽ വെച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും ഇനി നമുക്ക് ഇതിൻ്റെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ സൂചിപ്പിക്കാം ഏകദേശം ആറോളം തെറ്റുകൾ ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്തൊക്കെയാണ് തെറ്റുകൾ ഒന്നാമതായി ബിസ്മി എന്ന് പറയുമ്പോൾ ബാൻ്റെ മഹ്രജ് പ്രത്യേകിച്ച് നാം മനസ്സിലാക്കേണ്ടതായിട്ടില്ല ബ രണ്ട് ചുണ്ടുകളിൽ നിന്നും ഉച്ചരിക്കുന്ന അക്ഷരമാണ് ആ ബിന്റെ മഹ്റജ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് ഉത്ഭവസ്ഥാനം പ്രത്യേകിച്ച് ഒരു പരിശീലനം അതിനാവശ്യമില്ല എന്നാൽ ബിസ്മി എന്നതിന് പകരം ചിലർ ബിസ്മി എന്ന് ഒരു യാ ബിസ്മി ബിസ്മി എന്നൊരു ദീർഘമൽപ്പം കൂടി പോകും ചിലർക്ക് അത് പാടില്ല അത് സൂക്ഷിക്കേണ്ടതാണ് ബിസ്മി ബിസ്മി ചിലർ ബിസ്മി ബിസ്മി എന്ന് ബാൻ്റെ കസ്ര വ്യക്തമാക്കാതെ സുഖൂനാക്കിക്കൊണ്ട് പറയും അതും തെറ്റാണ് ബിസ്മി ചിലരുടെ ബാ കേൾക്ക തന്നെയല്ല സ്മില്ല സ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ആരംഭിക്കും അതും ശരിയല്ല ബിസ്മി ബിസ്മി എന്ന് വ്യക്തമാക്കി ഉച്ചരിക്കണം എന്നർത്ഥം സീൻ പ്രത്യേകിച്ച് പരിശീലനം ആവശ്യമില്ല ബിസ് ബിസ് മി മീമും രണ്ട് ചുണ്ടുകളിൽ നിന്നും വരുന്ന അക്ഷരമാണ് അപ്പോൾ അടുത്തത് അത് ചേർത്ത് വോൾ മിൽ എന്ന പദത്തിലെ റോ കഴിഞ്ഞ അഴുതുവിൻ്റെ വിശദീകരണത്തിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ ഇവിടെയും ഓർക്കേണ്ടതാണ് റോ ഇൻ്റെ മഹ്റജ് നാവ് മേലെ മോണയിൽ തട്ടിച്ചുകൊണ്ടാണ് അല്പം ഒരു ഇളക്കത്തോടുകൂടി അതാണ് തെക്രീർ എന്ന അതിൻ്റെ സിഫത്ത് ആ ഒരു രൂപത്തിലാണ് റോ റോ എന്ന് ഉച്ചരിക്കേണ്ടത് റോ പ്രത്യേകിച്ചും അതിന് വരുമ്പോൾ ദിത്വം നൽകപ്പെടുമ്പോൾ ഇതിൽ റ വ്യക്തമായി ഉച്ചരിക്കുക അതിൽ റുവ എന്ന് ചിലർ തെറ്റായി പറയും ഒരു വ കൂട്ടിക്കൊണ്ട് റുവ അ റുവാ അങ്ങനെയും പറയരുത് കഴിഞ്ഞ എപ്പിസോഡിൽ ഇതൊക്കെ നാം സൂചിപ്പിച്ചിട്ടുണ്ട് അ റുവാ പറയരുത് അ റോ തഫ്ഖീം ചെയ്ത് പെരുപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ് റോ എന്നും നാം പറഞ്ഞതാണ് അടുത്തതായി ഹ മനസ്സിലാക്കുവാനുള്ളത് ഹാഇൻ്റെ ഇൻ്റെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഹാ തൊണ്ടയുടെ മധ്യത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന അക്ഷരമാണ് വ്യക്തമായി നാം അത് ഉച്ചരിക്കണം അത് അർ റോഹ്മാനി എന്ന് പോലെ ഹോലെയാവരുത് തെറ്റാണത് അർ റോഹ്മാനി അല്ലി എന്ന് ഹംസ പോലെ ആവരുത് അതും തെറ്റാണ് അർ 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 എന്നാൽ മാ എന്ന് കൂടുതൽ ദീർഘം നൽകാവതല്ല അങ്ങനെയും ചിലർ ഓതും റഹ്മി അതും തെറ്റാണ് അപ്പോൾ മില്ലർമേനിസ് എന്നാൽ വല്ലാതെ ചരിവ് കൊടുത്തുകൊണ്ട് ചിലർ റഹ്മാനി മേ എന്ന് പറയാറുണ്ട് അതും തെറ്റാണ് എന്നാൽ റഹ്മാനി അതും തെറ്റാണ് റഹ്മാനി എന്ന് പറയുക അതും തെറ്റാണ് ബിസ്മില്ലാഹി റഹ്മാനി ഇതൊക്കെ തെറ്റാണ് അതല്ല അതിൻ്റെ ശരിയായ രൂപം തർക്കിക്കോട് കൂടി ഉച്ചരിക്കേണ്ട ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ് വിശദമായി മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ശരിയായ ഉച്ചാരണ രൂപം പാരായണ രീതി പാരായണരീതി റഹ്മാനി ഇവിടെയും റാ ഇൻ്റെ ഉച്ചാരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നീട് ഹാ ഇത് വീണ്ടും വന്നു ഹാ അതിൻ്റെ മഹ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക തൊണ്ടയുടെ മധ്യം അതിൻ്റെ ഉത്ഭവസ്ഥാനമാണ് ആ ഖെസ്റ് ദീർഘിപ്പിക്കുമ്പോൾ റഹീം എന്നൊരു വ്യക്തമായി ഉച്ചരിക്കാതെ അവിടെ ദീർഘാക്ഷരമായ യാ വ്യക്തമാക്കി ഉച്ചരിക്കാതെ റോഹേം എന്ന് പറയും അതും തെറ്റാണ് അതേപോലെ വരാവുന്ന മറ്റൊരു അബദ്ധമാണ് അർ റോഹമാനി എന്ന് ഹ ഇൻ്റെ സുക്കൂനിനെ ഒരു ചലനം കൊടുക്കുക അതും വരരുത് സുക്കൂൻ സുക്കൂനായി തന്നെ പറയണം അത് തഹ്രീക്ക് ചെയ്യുക ഹറക്കത് പോലെ ചലിപ്പിക്കുക എന്നത് തെറ്റാണ് റോഹമാനി പറയരുത് അർ റഹീം ഇനി ിഹീം എന്നതിൻ്റെ ദീർഘം എത്രയാണ് അതും നാം മനസ്സിലാക്കണം ഇനി വരുന്ന എല്ലാ വചനങ്ങളുടെയും അവസ അവസാനത്തിൽ ഈ ദീർഘം വരുന്നുണ്ട് ഈ ദീർഘത്തിൻ്റെ പേരാണ് അൽ മദ്ദുൽ അൽമദ്ദുൽ ആര്യ സുഖൂൻ എന്ന് താൽക്കാലികമായ പുതിയതായ ദീർഘം പെട്ടെന്നുണ്ടായ ഒരു ദീർഘം എന്നാണ് അതിൻ്റെ അർത്ഥം ആര്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവ് ഒന്നുകിൽ രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ ഖസ്ര ചെയ്യുക രണ്ട് മാത്ര എന്ന് മലയാളത്തിൽ പറയും രണ്ട് മാത്ര മാത്രം ദീർഘിപ്പിച്ചുകൊണ്ട് ഖസ്ര ഒതുക്കുക മതിയാക്കുക അതല്ലെങ്കിൽ നാല് ഹറക്കത്തിൻ്റെ അളവിൽ തവസ്വത്ത് മിതത്വം സ്വീകരിക്കുക അപ്പോൾ എങ്ങനെയാണ് എന്ന് രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ അല്ലെങ്കിൽ അ എന്ന് നാല് ഹറക്കത്തിൻ്റെ അളവിൽ നാല് മാത്രം നൽകിക്കൊണ്ട് ദീർഘിപ്പിക്കുക തവസ്വത്ത് അതുമല്ലെങ്കിൽ ഇഷ്ബായ് ചെയ്ത് ആറ് ഹറക്കത്തിൻ്റെ അളവിൽ പൂർത്തിയാക്കുക അ എന്ന് പൂർത്തിയാക്കി അവസാനിപ്പിക്കുക ഇങ്ങനെ മൂന്ന് രീതികളിൽ ഒന്ന് സ്വീകരിക്കാവുന്നതാണ് ഇനിയുള്ള വചനങ്ങളിലും അത് വരുന്നതാണ് ഈ കാര്യം പാരായണത്തിൽ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഒന്നുകൂടി പാരായണം ചെയ്യാം വിസ്മില്ല അവസാനിപ്പിക്കുമ്പോൾ മീം വ്യക്തമാക്കി ഉച്ചരിക്കണം റോഹീം രണ്ട് ചുണ്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് മീം ഉച്ചരിക്കേണ്ടത് മീമിൻ്റെ മഹ്റജ് ഷെഫത്താനി അഥവാ രണ്ട് ചുണ്ടുകൾ എന്നതാണ് ബാ ഇൻ്റെ അതേ മഹ്റജ് തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം മീമിൻ്റെ മഹ്രജ് വ്യക്തമായി തെറ്റുകൂടാതെ എന്ന് മണിച്ചുകൊണ്ട് നിർത്തരുത് അത് തെറ്റാണ് റോഹീം എന്ന് കൂടുതൽ ശ്രദ്ധ നൽകപ്പെട്ട മീം ഉച്ചരിക്കുന്നതും സൂക്ഷിക്കേണ്ടതാണ് അങ്ങനെ വരരുത് ഒറ്റ സാഖിനായ മീം മാത്രമേ ഉച്ചരിക്കാൻ പാടുള്ളൂ എന്ന അർത്ഥം അപ്പോൾ ഇതുവരെയായി നാം അഴുതുവും ബിസ്മിയുമാണ് പഠിച്ചിട്ടുള്ളത് തെറ്റുകൂടാതെ അത് രണ്ടും ശരിയായ വിധത്തിൽ പാരായണം ചെയ്യുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇനിയുള്ള വചനങ്ങളും തെറ്റുകൂടാതെ നമ്മൾ പാരായണം ചെയ്യണം ഇൻഷാ അള്ളാഹു താല എല്ലാം നമുക്ക് ശരിയായ വിധത്തിൽ പരിശീലിക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസലമലൈക്കും വരഹമുല്ലാ വരക്കാത്തു